Namaskaram. Tiruvonam Bambarinte, Onna Sammanamaya, 25 Kodi Rupa, Srivaraham Swadeshi, Anupin Labicha Vartakal, Madhyamangal, Aghoshichu Kondirikkukayanu. Ennal, Ade Samayam Tanikku 25 Kodi Adichathode, Mask Vechu Polum Purathirangaanavatha Avasthayanennanu Anupinte Vadam. Lottery Adichappol Santoshamayirunnennum, Ennal Ippol Mask Vechu Polum Purathirangaanagunnillennum, Veedu Maari Thamasikkenda Avasthayanennum, Anup Madhyamangalodu Paranju. Hello, Namaskara. NRA Liprasha Tona member at Chenigan. Adicha Wangir Sando Shuriniki. Sando Shuran Sando Shuriniki Tambata Sando Shurin. Ipana Vara Dosan Indo and Dava Samarva Varin. Any other Pavilio Tarangamitola, Red the Bomb at Nila, and the Cochina, Yaza, Vichania, Pingo Donald. The Chachi Revit again, the Marima and Oriviti, or a Vita Conduction Alkari. Javila Toronga and Sagan Joji, and the Ginadaman, Edith Daman, Noran and Orina. He led the Paranikan, the Lenin, Paisa, the Titila. എനിക്ക് ക്യാഷ് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഞാൻ എന്തോ ഒന്ന് ഇത്ര പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. ചാനലിലൂടെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത്രത്തോളം ഇതാവുമെന്ന്. എല്ലാവരും എന്നെ കണ്ട് 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 ഇപ്പൊ ഒരിടത്തും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക്. ഇതാ കൊച്ചിനെ ഒട്ടും വയ്യാതെ നിൽക്കുകയാണ്. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൂടെ എനിക്ക് പറ്റുന്നില്ല. അവനാണെങ്കിൽ ഞാനില്ലാതെ ഇരിക്കാത്ത കൊച്ചാണ്. ഭയങ്കര കരച്ചിലാണ് അവന്. കരച്ചിൽ ഒരു വക കൊച്ചു കഴിക്കുന്നുമില്ല. ഇതാ ഇപ്പോഴും ഇത്രയും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കണ്ട് വീടിന്റെ വെളിയിൽ നിന്ന് കണ്ട് ഗേറ്റിൽ ഇട്ട ആൾക്കാർ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എത്ര പറയാൻ മനസ്സിലായി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം എനിക്ക് പൈസ കിട്ടിയിട്ടില്ല ഞാൻ രണ്ടു മാസമായി ജോലിക്ക് പോയിട്ട് ശ്വാസം മുട്ടിലാണ് പോകാൻ നിൽക്കുന്നു അതാണ് എന്റെ അവസ്ഥ കൊച്ചിന് ഒട്ടും വയ്യ പറഞ്ഞത് മൂക്കിൽ നിന്നൊക്കെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രത്തോളം എല്ലാവരും ഒന്നും അത് മനസ്സിലാക്കണം പൈസ കിട്ടിയില്ല കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പൈസ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല കാരണം എനിക്ക് ടാക്സിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ ഒരു സാധാരണക്കാരനാണ് അപ്പൊ എനിക്ക് അതനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആൾക്കാർ പറയുന്നത് അറിവുള്ളവരെന്ന് കേട്ട് അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ രണ്ടു വർഷത്തേക്ക് ആ പൈസ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ അക്കൗണ്ടിൽ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ അതെന്തെങ്കിലും ചെയ്യുള്ളൂ ആർക്കൊക്കെ ഇനിയിപ്പോ ഇതിന്റെ പേരിൽ പണക്കം വന്നാലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എന്തെയ്യണം എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം എനിക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ആദ്യം ഭയങ്കര സന്തോഷമായിരുന്നു ഈ ആൾക്കൂട്ടം ബഹളവും ക്യാമറ എല്ലാം കണ്ടപ്പോൾ എല്ലാവരെ പോലെ ഞാൻ സന്തോഷിച്ചു ഇപ്പൊ വീട് മാറിപ്പോകാനുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് സ്വന്തം വീട്ടിൽ കയറാൻ പറ്റില്ലെന്ന് വെച്ചാൽ അടുത്തുള്ള വീട്ടുകാർ വരെ ഇപ്പൊ ശത്രുക്കളായി കാരണം വരുന്ന ആൾക്കാരെല്ലാം ഓരോ വീടുകളിലാണ് പോയിരിക്കുന്നത് എല്ലാവരും വീടുകളിലും പോയിരിക്കുന്നു അപ്പൊ ഒന്നാതെ ഓരോ ശത്രുക്കളും കാര്യങ്ങളും ഒക്കെ മുമ്പേ ഉണ്ട് ഇപ്പൊ അത് കൂടിക്കൂടി വരികയാണ് ഇപ്പൊ പണങ്ങളും കാര്യങ്ങളും ഇപ്പൊ നല്ല രീതിയിൽ കൂടി വരികയാണ് സ്വന്തം കൊച്ചിന്റെ അടുത്ത് വരാൻ പറ്റാത്ത അവസ്ഥ കോടീശ്വരനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് എന്റെ കൊച്ചിന്റെ അടുത്ത് വരാൻ പറ്റില്ല അതാണ് എന്റെ അവസ്ഥ കിട്ടിയ ഭയങ്കര സന്തോഷമായിരുന്നു സത്യത എനിക്കിപ്പോ ഇത്രയും പൈസ കിട്ടണ്ടായിരുന്നു ലാസ്റ്റ് മൂന്നാമത്തെ പൈസ പോലും അടിച്ചാൽ ചെയ്യരുത് അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ എല്ലാരും പറയുന്നുണ്ട് ലോട്ടറി കിട്ടിയത് പറ്റിയില്ലെങ്കിൽ തിരിച്ചതാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് വരുമ്പോഴേ അറിയാവോ എന്റെ അവസ്ഥ ഇപ്പൊ പൈസ കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട് ആരെയും അത് കിട്ടിയ പൈസ തിരിച്ച് ആർക്കെങ്കിലും എടുത്തു കൊടുക്കും ഇല്ല കാരണം നമുക്ക് അത്രത്തോളം ആയിട്ട് ദൈവം തന്നൊരിതാണ് നമ്മളത് വെച്ച് ഓരോന്നും ചെയ്ത് മുന്നേറാനേ നോക്കുള്ളൂ പക്ഷെ എന്നും പറഞ്ഞ് എല്ലാവരും സഹായിക്കാനുള്ള ഇതൊക്കെ എനിക്കുണ്ട് ഇത് എത്രയെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് പറയും ഞാൻ ഇത് ചാനലിലൊന്നും ഇപ്പൊ പറയുന്ന രീതിയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചാനൽ ഒരു ചാനലിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത ചാനൽ വന്നുകൊണ്ടിരിക്കും ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഒരു ചാനലിൽ ഇന്റർവ്യൂ ഒന്നും കൊടുക്കുന്നില്ല ഞാൻ ഒന്നിനും പോകുന്നില്ല കാരണം എന്റെ അവസ്ഥ അങ്ങനെയാണ് മാസ്ക് വെച്ചിട്ട് വെളിയിറങ്ങാൻ കൂടെ എനിക്ക് പറ്റുന്നുള്ള അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കണം എനിക്ക് ആ പൈസ ഒന്ന് കിട്ടിക്കോട്ടു അത് കഴിഞ്ഞ് രണ്ടു വർഷം ഞാൻ ബാങ്കിലൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ എന്താണെന്ന് വെച്ചാൽ നോക്കി കണ്ട് ചെയ്യാം അതൊന്നും എല്ലാവരും മനസ്സിലാക്കണം ദൈവേദൊന്ന് മനസ്സിലാക്കണം അനൂപിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ലോട്ടറി അടിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്രയും പക്ഷേ ഇപ്പോൾ ഓരോ ദിവസവും കഴിയുമ്പോൾ അവസ്ഥ മാറി മാറി വരികയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എവിടെയും പോകാൻ പറ്റുന്നില്ല ഓരോ ദിവസവും ഓരോ വീട്ടിലാണ് നിൽക്കുന്നത് ഓരോ വീടും തേടി കണ്ടുപിടിച്ച് ആൾക്കാർ വരുന്നു രാവിലെ തന്നെ സഹായം ചോദിച്ചെത്തും എല്ലാവരോടും പറയാൻ തനിക്കൊന്നേ ഉള്ളൂ ഇതുവരെ പണം കിട്ടിയിട്ടില്ല എത്ര പറഞ്ഞിട്ടും ആൾക്കാർ വിശ്വസിക്കുന്നില്ല കുഞ്ഞിന് അസുഖമാണ് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോവാൻ പോലും കഴിയുന്നില്ല ശ്വാസം മുട്ടൽ കാരണം ജോലിക്ക് പോയിട്ട് രണ്ടു മാസമായി ലോട്ടറി അടിച്ചതിന്റെ പണം കിട്ടിയിട്ടില്ല എല്ലാവരും ഇത് മനസ്സിലാക്കണം കിട്ടിക്കഴിഞ്ഞാലും എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നികുതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എനിക്കറിയില്ല ഞാനൊരു സാധാരണക്കാരനാണ് അറിവുള്ളവർ പറയുന്നത് കേട്ട് അതനുസരിച്ച് മാത്രമേ എനിക്ക് ചെയ്യാനാകൂ രണ്ടു വർഷത്തേക്ക് ലോട്ടറി അടിച്ച പണം കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല ബാങ്ക് അക്കൗണ്ടിൽ ഇടാനാണ് തീരുമാനം അത് കഴിഞ്ഞേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും ഇതിന്റെ പേരിൽ ആർക്കൊക്കെ പിണക്കമുണ്ടായാലും എനിക്കൊന്നും ചെയ്യാനില്ല താനൊരു സാധാരണക്കാരനാണെന്നും എല്ലാവരെയും സഹായിക്കാൻ താല്പര്യമുണ്ടെന്നും തന്റെ അവസ്ഥ മനസ്സിലാക്കണമെന്നും വളരെ ദയനീയമായാണ് അനൂപ് മാധ്യമങ്ങളോട് പറഞ്ഞത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്